മധുരമേറുന്ന തേൻ ഏവർക്കും പ്രിയങ്കരമാണ്. അത് നുണയാനുള്ള അവസരം തേൻ ഇഷ്ടപ്പെടുന്നവർ പാഴാക്കാറില്ല. എന്നാൽ തേനീശകളോട് അകലം പാലിക്കുന്നവരാണ് ഏറെയും. കൂട്ടമായെത്തി വേദനിപ്പിക്കുമോ എന്ന ഭയം മൂലമാണ് വിട്ടുനിൽക്കുന്നത്. എന്നാൽ മലപ്പുറം കരുളായിയിലെ മനോഹരനും കുടുംബവും പെരുന്തേനീശക്കൂട്ടത്തെ സംരക്ഷിച്ച് ഇത്തരം ധാരണകളെ തിരുത്തുകയാണ്. വസന്തം പൂവിടുമ്പോൾ മനോഹരന്റെ വീട് തേടി പെരുന്തേനീശക്കൂട്ടമെത്തും. വീടിന്റെ ഒന്നാം നിലയിലെ വാതിൽപ്പടിയിൽ കൂടൊരുക്കും. ശേഖരിക്കുന്ന തേൻ ഇവിടെ സംഭരിക്കും. മഴക്കാലത്ത് കൂടൊഴിഞ്ഞു പോകും. കഴിഞ്ഞ 4 വർഷമായി ഇതിന് മുടക്കം വന്നിട്ടില്ലെന്ന് മനോഹരൻ പറയുന്നു. സാധാരണ വനത്തിലുള്ളിലെ വൻമരങ്ങളിലും പാറക്കൂട്ടങ്ങളിലുമാണ് പെരുന്തേനീച്ചകളെ കാണാറുള്ളത്. പുറമെ ശാന്ത സ്വഭാവക്കാരാണെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കപ്പെട്ടാൽ ആക്രമണകാരികളാവുന്നവയാണ് ഇവ. 1 മീറ്ററോളം നീളത്തിലുള്ള ഭീമൻ കൂടാണ് ഇവ ഒരുക്കുന്നത്. വീടിനു പുറത്തെ ഭീമൻ തേനീച്ചക്കൂട് കണ്ട് അന്താളിച്ചു നിൽക്കുന്നവരോട് മനോഹരൻ പറയും, പേടിക്കേണ്ട, ഇവ അതിഥികളാണ്, ഉപദ്രവിക്കില്ലെന്ന്. അവ ഇങ്ങോട്ടും തങ്ങൾ അങ്ങോട്ടും ഉപദ്രവിക്കില്ലെന്ന പരസ്പര വിശ്വാസത്തിലാണ് ഇരു കൂട്ടരും. 4 വർഷമായി നമ്മുടെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഓരോരോ വർഷവും വരും. മഴക്കാലം വരുമ്പോൾ അത് പോവും. അത് ഈ മരങ്ങൾ പൂക്കുന്ന ടൈമിലാണ് വരല്. ഇത് ഒന്ന് പൂത്ത ഒരു റാണി പുതിയതുണ്ടായപ്പോൾ പിന്നെയും വന്നു. അപ്പോൾ ഇത് 2ാമത്തതാണ് ഈ വർഷം. അങ്ങനെ 4 വർഷം തുടർച്ചയായിട്ട് വരുന്നുണ്ട്. വാതില് നടക്കാൻ പറ്റുന്നില്ല. വാതില് ഞങ്ങൾ അടക്കലുണ്ട്. അപ്പാണ്ട് മാറി തരലുണ്ട്. ഞങ്ങൾ ഇതുവരെ ഉപദ്രവിക്കില്ല. ഒരു ചെറിയൊരു കുട്ടിയും കൂടി വന്നിട്ടുണ്ട്. ഞങ്ങളതില് അപ്പൊ ആ കുട്ടീനെ ഒന്നും ഉപദ്രവിക്കില്ല. ആരെയും ഉപദ്രവിക്കില്ല. ലൈറ്റ് ടൗണിലൊക്കെ വരലുണ്ടോ? ഉള്ളില് നാളെ കുറച്ച് വരും. അപ്പൊ അവര് ഞങ്ങള് ഉപദ്രവിക്കാൻ പ്രശ്നമില്ലാണ്ട് അവര് പോവും. അതിഥിയായിട്ട് അതെ, അതിഥിയായിട്ട് നിങ്ങളൊരു ബുദ്ധിമുട്ടില്ലാതെ നോക്കുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നോക്കലുണ്ട്. പിന്നെ ഞാൻ തേൻ എടുക്കലില്ല. നമ്മൾ അവരെ ഉപദ്രവിക്കേണ്ടെന്ന് കരുതിയിട്ട് തേനൊന്നും എടുക്കലില്ല. അവര് എന്താണ് വറ്റി കുടിച്ച് പോവും. പിന്നെ മെഴുകു മാത്രം ഉണ്ടാവും. ഇനി അടുത്ത വർഷം പുതിയതായിട്ട് വരും. എന്ത് തേനീ ചെയ്ത്? ഇത് പെരുന്തേന്. പെരുന്തേനാണ്. തേനിനായും കൂട്ടിലെ റാണിക്കായും നിരവധി പേർ വരുമെങ്കിലും മനോഹരൻ സമ്മതിക്കാറില്ല. അവ ശേഖരിക്കുന്ന തേൻ അവരുടേതാണെന്നാണ് മനോഹരന്റെ നിലപാട്. മക്കളായ ആനന്ദിനും അഭിനന്ദിനും തേനീച്ചകൾ കൂട്ടുകാരാണ്. ഇടയ്ക്ക് വെളിച്ചം കണ്ട് വീടിനുള്ളിലേക്ക് വരുമെങ്കിലും ആരെയും ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ലെന്ന് ഇവർ പറയുന്നു. ഗോകുലം ചിറ്റ്സ് എടക്കര ബ്രാഞ്ച് മാനേജറാണ് മനോഹരൻ. ഭാര്യയും 3 കുട്ടികളുമടങ്ങുന്നതാണ് കുടുംബം. ETV ഭാരത്, മലപ്പുറം.